It's me, Jilna. Welcome to Ginger Coffee Vlogs. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് നല്ല ചൂട് ദോശയും ചമ്മന്തിയും സാമ്പാറും. അടിപൊളി കോംബോ അല്ലേ? അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞു, ഇനി ലഞ്ച് പ്രിപ്പയർ ചെയ്യണം. ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ലേറ്റ് ആയിട്ടാണ് കഴിച്ചത്. ഇന്ന് എന്തായാലും വേറെ പണിയൊന്നുമില്ലല്ലോ പ്രത്യേകിച്ച്. ഇന്നത്തെ ലഞ്ചിന്റെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് ഇതാണ്, പോർക്ക്. ഇന്ന് പോർക്ക് വരട്ടിയതാണ് ലഞ്ചിന്റെ സ്പെഷ്യൽ ഐറ്റം. എന്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. നമുക്കിപ്പോ യു എയിലാണെങ്കിൽ ഇപ്പോ മോളിലോ അങ്ങനെയുള്ള സൂപ്പർ മാർക്കറ്റിലൊന്നും ചെന്ന് ഇത് ഓപ്പൺ ആയിട്ട് ചോദിക്കാൻ പറ്റില്ലല്ലോ. ഞങ്ങള് പക്ഷെ മേടിക്കാറുണ്ട്, സ്പിന്നീസിൽ നിന്നാണ് മേടിക്കാറ്. എന്റെ ബ്രദർ ഇൻലോ വർക്ക് ചെയ്യുന്നത് ദുബായ് സ്പിന്നീസിലാ കേട്ടോ. അപ്പൊ അവനെ കാണാൻ പോയിട്ട് വരുമ്പോ ഞങ്ങൾ മേടിക്കാറുണ്ട്. അങ്ങനെ എപ്പോഴും മേടിക്കാറില്ല, കാരണം ഇത് എന്റെ ഹസ്ബൻഡ് കഴിക്കില്ല. പോർക്ക് വെച്ച് കഴിഞ്ഞാൽ അത് തൊടയില്ല. അപ്പൊ പിന്നെ ഞാനും മോന് മാത്രമല്ലേ കഴിക്കുള്ളൂ. അതുകൊണ്ട് വല്ലപ്പോഴൊക്കെ മേടിക്കാറുണ്ട്, എനിക്കിഷ്ടമാണ്. പിന്നെ നിങ്ങളിത് എങ്ങനെ കുക്ക് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഞാനിത് ഇങ്ങനെ എന്താ രണ്ട് പീസ് ആക്കിയിട്ട് ഉപ്പും മഞ്ഞപ്പൊടി തേച്ച് ആദ്യം പുഴുങ്ങിയെടുക്കും, എന്നിട്ടാണ് ഞാൻ പിന്നെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെയാണ് കറി വയ്ക്കാറ്. പക്ഷെ ചിലവരിത് ആദ്യമേ തന്നെ കട്ട് ചെയ്ത് അങ്ങനെയാണ് വേവിക്കുന്നത്. പക്ഷെ എനിക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നുന്നത് മൊത്തത്തിലൊന്ന് പുഴുങ്ങിയെടുത്തിട്ട് പീസ് ആക്കുന്നതാണ്. ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ഒരു കുക്കറിലേക്ക് ഇട്ടിട്ട് കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്ത് വേവിക്കും. ഇവിടെ എല്ലാം സൂപ്പർ മാർക്കറ്റിലായാലും മോളിലായാലും ഇത് ഭയങ്കര അവൈലബിൾ ആണ് കേട്ടോ. നമുക്ക് എത്ര വേണമെങ്കിലും മേടിക്കാം, അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ഞാൻ അങ്ങനെ ഉപ്പും മുളകും കുറച്ച് കുരുമുളക് പൊടിയും വെളിച്ചെണ്ണയൊക്കെ ആക്കിയിട്ട് സെറ്റാക്കി നല്ല മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പോർക്ക് വരട്ടിയെടുക്കാനുള്ള സവോളയും പച്ചമുളകും വേപ്പിലും ഒക്കെ ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ഗാർലിക് ജിഞ്ചർ പേസ്റ്റ് ആണ് കേട്ടോ ഉപയോഗിക്കുന്നത്. കുക്കർ വിസിൽ വന്നിട്ടുണ്ട്. പോർക്കിറച്ചിക്ക് സൈഡായിട്ട് ഞാൻ കുറച്ച് മോരുകറി കൂടി ഉണ്ടാക്കിയായിരുന്നേ. ഞാനിതോടെ ഇങ്ങനെ കട്ട് ചെയ്ത് സ്ലൈസ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വരട്ടിയെടുക്കണം. ഞാൻ മസാലകളൊക്കെ ആഡ് ചെയ്തു കേട്ടോ. ഗരം മസാല ഇട്ടു, കുറച്ച് ബീഫ് മസാല ഇട്ടു, പിന്നെന്താ ജീരകപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി ഒക്കെ ഇട്ടിട്ട് ഞാനിതിൻ്റെ മസാല റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ ലഞ്ച് ഒക്കെ കഴിച്ചു കഴിഞ്ഞു. ശരിക്കും ഉച്ചഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ചെറുതായിട്ടൊരു മധുരം കഴിക്കണമെന്നല്ലേ. അപ്പം ഞാനിവിടെ ഒരു ഫ്രൂട്ട് എടുത്തിട്ടുണ്ട്. ഇതാണ് ന്യൂസിലാൻഡിൻ്റെ കിവി. അപ്പം ഞാനിത് കഴിക്കാൻ പോവാണേ. ഇതൊരു അടിപൊളി ഫ്രൂട്ടാട്ടോ. നമ്മൾ ദുബായിലൊക്കെ കാണുന്ന പോലത്തെ അല്ല, ഒത്തിരി നല്ലതാണ്. ഇതിൻ്റെ ഒരു കളർ കണ്ടോ, ഒരു ഗോൾഡൻ കളർ തന്നെയാണ്. നല്ല മധുരമാണത്.
ഇത് ഇവിടുത്തെ ന്യൂസിലാൻഡിന്റെ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. നമ്മൾ സാധാരണ കഴിക്കുമ്പോൾ, ഞാൻ ദുബായിലൊക്കെ ഫ്രൂട്ട് സാലഡ് കഴിക്കുമ്പോൾ അതിനകത്ത് കിവി കിട്ടാറുണ്ട്. പക്ഷെ അത് ഭയങ്കര ഒരു പുളിയായിരിക്കും. പക്ഷെ ഇത് അങ്ങനെയല്ല, ഇത് നല്ല മധുരമാണ് കഴിക്കാൻ. എന്തായാലും ന്യൂസിലാൻഡിൽ വരുമ്പോൾ എല്ലാവരും ഈ ഒരു കിവി ഒന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കണേ. നല്ലതായിട്ട് ഇഷ്ടപ്പെടും നിങ്ങൾക്ക്. നല്ല ഹെവി ഫുഡായിരുന്നു, നല്ലൊരു ഉച്ചോർക്കം കഴിഞ്ഞു, കുളിയൊക്കെ കഴിഞ്ഞു. അതല്ലല്ലോ നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം എനിക്കെങ്ങനെ ഇന്റർവ്യൂ കോള് കിട്ടി, അതും ക്യാപ്പ് തീരുന്നതിനേക്കാളും മുമ്പേ. അപ്പൊ എങ്ങനെ നമുക്ക് ഒരു ജോബിന് വേണ്ടി അപ്ലൈ ചെയ്യാം, അതാണ് ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ്. അപ്പൊ നമുക്ക് അതിലേക്ക് പോവാം. വൺസ് നിങ്ങളിവിടെ വന്നു കഴിഞ്ഞു, നിങ്ങൾ ക്യാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് നിങ്ങളുടെ തിയറി വീക്ക് കഴിയുന്നതോടുകൂടി നിങ്ങൾക്ക് ജോബിന് വേണ്ടി അപ്ലിക്കേഷൻസ് കൊടുത്തു തുടങ്ങാം. അതിനുവേണ്ടി നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള CV പ്രിപ്പയർ ചെയ്യുക. അതുപോലെ തന്നെ നല്ലൊരു കവർ ലെറ്ററും കൂടെ മസ്റ്റായിട്ടും വേണം. കവർ ലെറ്ററിൽ നിങ്ങൾക്ക് ആ ഒരു ഫെസിലിറ്റിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്, നിങ്ങൾക്ക് ഇന്ന സ്കില്ലുകളുണ്ട്, നിങ്ങളുടെ എക്സ്പീരിയൻസ് ഏതാണ്, നിങ്ങൾ ഇപ്പൊ കറന്റ്ലി എന്താണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് എന്താ വെക്കാൻ പറ്റുക, നമ്മൾ ക്യാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ, അത് ഇത്ര ദിവസത്തിനുള്ളിൽ കഴിയും, അങ്ങനെ പറഞ്ഞിട്ടൊരു കവർ പേജ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ റെസ്യൂം എന്ന് പറയുന്നത് നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ട് ഇവിടത്തെ ഒരു കോണ്ടാക്ട് ഡീറ്റെയിൽസ് വെച്ചിട്ട്, നമ്മൾ എന്തായാലും ഇവിടെ വരുമ്പോൾ സിം എടുക്കുമല്ലോ, അപ്പൊ ആ ഒരു നമ്പറൊക്കെ വെച്ചിട്ട് നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു റെസ്യൂം പ്രിപ്പയർ ചെയ്യുക. എന്നിട്ടാണ് നമ്മൾ ജോബിന് അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇവിടെ പല രീതിയിലുള്ള ഫെസിലിറ്റികൾ ഉണ്ടല്ലോ. ഇപ്പൊ കെയർ ഹോം ഉണ്ട്, അതുപോലെ തന്നെ DHB ഉണ്ട്, പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഉണ്ട്. അപ്പൊ എവിടേക്കാണ് നിങ്ങൾക്ക് താല്പര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടേക്കൊക്കെ നിങ്ങളുടെ ജോബ് അപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ DHBയുടെ കാര്യം പറയാനാണെങ്കിൽ പല സ്ഥലത്തുള്ള DHB ഉണ്ട്, പക്ഷെ ഇതിന്റെയൊക്കെ സൈറ്റൊക്കെ സെയിം ആണ്, ഒരേ സൈറ്റിനാണ് നമ്മൾ ഇതിനുള്ള അപ്ലിക്കേഷൻ കൊടുക്കുന്നത്. ഇപ്പൊ വൺസ് നിങ്ങൾ ഒരു യൂസർ നെയിമും പാസ്വേഡും ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ ഒരു പ്രൊഫൈൽ നിങ്ങൾ ഉണ്ടാക്കും, നിങ്ങളുടെ CV അല്ലെങ്കിൽ റെസ്യൂം അല്ലെങ്കിൽ നിങ്ങളുടെ കവർ പേജ് നിങ്ങൾ വൺസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് വളരെ ഈസിയാണ്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് എല്ലാം ഒന്ന് ടിക്ക് ചെയ്ത് ജസ്റ്റ് വിട്ടാൽ മതി. അപ്പോൾ ഓൾറെഡി അത് ഓട്ടോമാറ്റിക്കലി അപ്ലോഡ് ആയിട്ട് നമുക്ക് ആ ഒരു ജോബിന്റെ പോസ്റ്റിന് വേണ്ടി നമുക്ക് അപ്ലിക്കേഷൻസ് ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ DHBയുടെ സൈറ്റുകൾ പറയാനാണെങ്കിൽ ഇപ്പോൾ അക്ലണ്ട് സിറ്റി ഹോസ്പിറ്റൽ ഉണ്ട്, അത് A DHB എന്നാണ് വരുന്നത്. നോർത്ത് ഷോർ വൈക്കാട്ടോ DHB വരുന്നത് WDHB എന്നാണ്. പിന്നെ വരുന്നതാണ് CMDHB, അത് മിഡിൽമൂർ മാൻകാവ്, അങ്ങനത്തെ രീതിയിലാണ് നമ്മൾ സൈറ്റുകൾ സെർച്ച് ചെയ്യുന്നത്. പക്ഷെ ഇതെല്ലാം ഓപ്പൺ ആവുന്നത് ഒരേ സൈറ്റിലേക്കാണ്. പിന്നെ റെസ്റ്റ് ഹോംസ് ആണെങ്കിൽ നമ്മൾ ആ ഒരു ഫെസിലിറ്റിയുടെ പേരടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും, നേഴ്സസ് വാക്കൻസീസ് ഉണ്ടാവും. അപ്പൊ ആ ഒരു കരിയറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് പിന്നെ നമ്മുടെ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാനും CV അപ്ലോഡ് ചെയ്യാനുള്ള ഒരു സൈറ്റാണ് വരിക. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. റെസ്റ്റ് ഹോം ഇവിടെ മെയിൻ ആയിട്ടും ഫേമസ് ആയിട്ട് കേൾക്കുന്നത് നമ്മുടെ വെസ്ലി ഓഷ്യാനയുടെ റെസ്റ്റ് ഹോം ഉണ്ട്, അത് ഒത്തിരി നല്ലതാണ്. പിന്നെ ബൂപ്പ, പിന്നെ ഏറ്റവും ഒരു പടി മുന്നിലേക്ക് നിൽക്കുന്നതാണ് റൈമാൻ റെസ്റ്റ് ഹോംസ്. അപ്പൊ അതിലേക്കൊക്കെ CV അപ്ലോഡ് ചെയ്യാനായിട്ട് ഈസി ആയിട്ട് പറ്റും. ഇപ്പൊ വൺസ് ഏതെങ്കിലും ഒരു ഫെസിലിറ്റി നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ പല സ്ഥലത്തുള്ള കെയർ ഹോംസ് കാണിക്കും. പിന്നെ ഓൾറെഡി ഇപ്പൊ അവർ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടാവും, ക്യാപ്പ് കഴിഞ്ഞോ, APC കിട്ടിയോ, രജിസ്ട്രേഡ് നേഴ്സാണോ, ഇതൊക്കെ അവർ ചോദിക്കുന്നുണ്ടാവും. പക്ഷെ നമുക്ക് ഇപ്പൊ ഈ ഒരു സമയത്ത് നമ്മൾ CV കൊടുക്കുമ്പോൾ നമുക്ക് രജിസ്ട്രേഷൻ ആയിട്ടില്ല. അപ്പൊ ചിലതൊക്കെ ഓട്ടോമാറ്റിക്കലി നമുക്ക് റിജക്ഷൻസ് വരും. റിജക്ഷൻസ് ഇപ്പോൾ APC കിട്ടിയാലും രജിസ്ട്രേഷൻ കിട്ടിയാലും റിജക്ഷൻസ് ഒരുപാട് വരും. അപ്പൊ അതൊന്നും ആരും അത്ര ഒരു ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമുക്ക് എവിടെയൊക്കെ ഒരു ജോബ് കിട്ടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് കേൾക്കാത്ത പല വാർഡുകളും പല ഡിപ്പാർട്ട്മെന്റുകളാണ് ഇവിടെ, അല്ലെ? നമ്മുടെ നാട്ടിലൊന്നും കേൾക്കാത്ത, നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ കാണാം കുള്ളൻ വാർഡ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാടൊരു എന്താ പറയാ, ഡിഫറെന്റ് ആയിട്ടുള്ള വാർഡുകളുണ്ട്. പിന്നെ കുറെ ഓപ്പർച്യൂണിറ്റീസ് അത് മെന്റൽ ഹെൽത്തിലേക്കാണ്. അപ്പൊ ആ ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിലുള്ള എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ എല്ലാവരും വിളിക്കുള്ളൂ. അപ്പോ അതിന്റെ ഒരു ഇഷ്യൂസ് ഉണ്ട്. പക്ഷെ ആരും ടെൻഷൻ അടിക്കേണ്ട, CV ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോ എന്റെ കാര്യം പറയാനാണെങ്കിൽ എനിക്ക് കാർഡിയക് ICU ആണ് എക്സ്പീരിയൻസ്. പക്ഷെ വളരെ കുറവാണ് ഇപ്പൊ സൈറ്റ് നോക്കുമ്പോൾ കാർഡിയക് ICUക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ്. പിന്നെ കൂടുതലും അവർ ഒത്തിരി എക്സ്പീരിയൻസ് ആയിട്ട് ഇപ്പോ എന്താ ഓവർസീസിലൊക്കെ വർക്ക് ചെയ്ത ആൾക്കാർ ഇപ്പോ 10-16 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ കാണുമല്ലോ. അപ്പൊ നമ്മൾ കുറച്ച് ബാക്കിലേക്ക് നിൽക്കും. എനിക്ക് കുറച്ചൊന്നും DHP ഇന്ന് ഇതുവരെ റിപ്ലൈ വന്നിട്ടില്ല. എന്റേതല്ലാത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുത്തതൊക്കെ എനിക്ക് തന്നെ റിജക്ഷൻസ് ഒക്കെ വന്നു. പിന്നെ ഞാൻ കൊടുത്തത് കെയർ ഹോംസിലേക്കാണ്. അപ്പൊ എനിക്ക് ഇന്റർവ്യൂ കോള് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ ക്യാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തോന്നുന്നു 10-12 ആയിട്ട് ജൂൺ
ആ ഒരു ടൈമിൽ എനിക്ക് ഇന്റർവ്യൂ കോള് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന് അറ്റൻഡ് ചെയ്യണം, ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യണം. ഇപ്പൊ ഞങ്ങളുടെ ഒരു ബാച്ച് നോക്കുകയാണെങ്കിൽ ഇന്റർവ്യൂ കോള് കിട്ടിയവരുണ്ട്, ഒരു ഇന്റർവ്യൂ പോലും കിട്ടാത്തവരുണ്ട്, അതുപോലെ ഓഫർ ലെറ്റർ കൈപ്പറ്റിയിരിക്കുന്നവരും ഉണ്ട്. അപ്പൊ ഈ ജോബ് കിട്ടുക, കല്യാണം കഴിക്കുക, വീട് വെക്കുക, അതൊക്കെ ഒരു ഭാഗ്യവും അനുഗ്രഹമാണ് അല്ലെ. പിന്നെ ഇപ്പൊ എന്റെ ബാച്ചിൽ ഇപ്പോ എന്താ പറയാ, ഒരു 7-8 വർഷം എക്സ്പീരിയൻസ് ഉള്ളവര് ഡി എച്ച് ബിയിൽ കിട്ടിയാൽ മാത്രമേ കയറൂ, ജോയിൻ ചെയ്യൂ എന്ന് വിചാരിച്ചിരിക്കുന്നവരുണ്ട്. പക്ഷെ ഞാനിപ്പോ എന്തായാലും അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുന്നില്ല. ഞാൻ എവിടെയാണോ ഇന്റർവ്യൂ വിളിക്കുന്നത് അവിടെ പോയി അറ്റൻഡ് ചെയ്യുന്നുണ്ട് എന്തായാലും. പക്ഷെ ഞാനൊന്നും ഫൈനലൈസ് ചെയ്തിട്ടില്ല. ഡി എച്ച് ബി വരുവാണെങ്കിൽ എന്തായാലും നോക്കും. പക്ഷെ ഇപ്പൊ വന്നിരിക്കുന്നത് കെയർ ഹോംസിന്റെ ഇന്റർവ്യൂ ആണ്, എന്തായാലും ഞാൻ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ ഒരു നഴ്സിംഗ് പ്രൊഫഷൻ എന്ന് പറയുന്നത് തന്നെ കുറച്ച് കൂടുതൽ റിസ്ക്കും റെസ്പോൺസിബിലിറ്റീസും ഉള്ള ഒരു പ്രൊഫഷനാണ്. കാരണം നമ്മള് മിഷൻസ് ഒന്നും അല്ലല്ലോ ഹാൻഡിൽ ചെയ്യുന്നത്, നമ്മളൊരു പേഷ്യന്റിന്റെ അല്ലെങ്കിൽ ഒരു ജീവനാണല്ലോ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ എന്തായാലും അതിൻ്റെതായ റിസ്ക്കും റെസ്പോൺസിബിലിറ്റീസും ഒക്കെ ഉണ്ട്. അല്ലാതെ ഇന്ന ഒരു ഫെസിലിറ്റിയിൽ കയറി കഴിഞ്ഞാൽ എനിക്ക് സ്ട്രെസ് കുറവായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് ഫ്രീ ആയിട്ടിരിക്കാം, അങ്ങനെയൊന്നുമില്ല. എല്ലായിടത്തും അതിൻ്റെതായ എന്താ പറയാ, സ്ട്രെസ് ഉണ്ടാവും, റിസ്ക് ഉണ്ടാവും, റെസ്പോൺസിബിലിറ്റീസ് എന്തായാലും ഉണ്ടാവും. ഇവിടെ ഇപ്പൊ നിങ്ങൾക്ക് എത്ര ഇന്റർവ്യൂസ് വേണമെങ്കിലും അറ്റൻഡ് ചെയ്യാം, അതിനൊന്നും ഒരു പ്രശ്നവുമില്ല. പക്ഷെ ഓഫർ ലെറ്റർ കിട്ടുമ്പോൾ നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഏതാണ് ബെറ്റർ, നിങ്ങൾക്ക് ഏതാണ് ഗുഡ് സാലറി ഉള്ളത്, അങ്ങനെ നിങ്ങൾ ഫൈനലൈസ് ചെയ്താൽ മതി. അല്ലാതെ ഇപ്പൊ ആദ്യം ഒരു ഇന്റർവ്യൂ പോയി അറ്റൻഡ് ചെയ്തു ഓഫർ ലെറ്റർ കിട്ടിയാൽ ഞാനത് സൈൻ ചെയ്തേക്കാം, അങ്ങനെയല്ല. നിങ്ങൾക്ക് ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്ത് ട്രൈ ചെയ്യാമല്ലോ. നമ്മുടെ ഒരു എക്സ്പീരിയൻസ് അനുസരിച്ചിട്ടാണ് നമ്മുടെ ഒരു ലെവല് അവർ ഡിസൈഡ് ചെയ്യുന്നത്, അതനുസരിച്ചാണ് നമ്മുടെ സാലറി വരുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 8 വർഷമൊക്കെയാണ് ഒരു ഹയസ്റ്റ് ലെവൽ വരുന്നത്. അപ്പൊ അതനുസരിച്ചായിരിക്കും നമ്മുടെ സാലറി. ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ ഒരു സൈറ്റ് കാണിച്ചു തരാം കേട്ടോ, എങ്ങനെയാണ് നമ്മുടെ റെസ്യൂം അപ്ലോഡ് ചെയ്യുന്നതെന്ന്. നിങ്ങൾക്ക് ഇപ്പോൾ WDHB എന്ന് ടൈപ്പ് ചെയ്ത് ഗൂഗിളിൽ കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വൈറ്റിമാട്ട DHBയുടെ ഓപ്പൺ ആയിട്ട് വരും. WDHB വൈറ്റിമാട്ട DHB ആണ് കേട്ടോ. നോർത്ത് ഷോർ ഹോസ്പിറ്റലും അതിന്റെ അണ്ടർലൈനിയാണ് വരുന്നതെന്ന് തോന്നുന്നു. പിന്നെ വരുന്നതാണ് അക്ലണ്ട് സിറ്റി ഹോസ്പിറ്റൽ, അത് ADHB എന്നാണ് വരുന്നത്. പിന്നെ CMDHB, ഇപ്പൊ നമ്മൾ WDHB എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഇപ്പൊ ഇവിടെ ഒരു സൈറ്റ് ഓപ്പൺ ആവുന്നുണ്ട് കണ്ടോ, ഇവിടെ WDHB കരിയർ ജോബ്സ് ആൻഡ് വൈറ്റിമാറ്റ ഡിസ്ട്രിക്ട്, ഇതാണ് ഒരു പേജ്. ഓൾമോസ്റ്റ് എല്ലാ DHBയും വരുന്നത് ഈ ഒരു പേജിലേക്കാണ് കേട്ടോ. നിങ്ങൾക്ക് ഓപ്പൺ ആയി കിട്ടാം. അപ്പൊ നമുക്ക് നമ്മുടെ ഒരു ഫീൽഡ് ഏതാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇവിടെ കണ്ടോ, നഴ്സിംഗ്, മെന്റൽ ഹെൽത്ത്, ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, രജിസ്റ്റേർഡ് നഴ്സ്, അങ്ങനെയുള്ള ബ്യൂറോ റിസോഴ്സസ്, അങ്ങനെ പല പല കണ്ടോ, കുള്ളൻ വാർഡ്, ഇലക്ടീവ് സർജറി, അങ്ങനെയുള്ള പല സംഭവങ്ങളും വരും. അങ്ങനെ നിങ്ങൾക്ക് സെർച്ച് ചെയ്തിട്ട് നിങ്ങളുടെ റെസ്യൂംസ് ഏതിലേക്കാണോ ആപ്റ്റ് ആയിട്ടുള്ളത് അപ്പൊ അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ ഒരു സൈറ്റ് ഓപ്പൺ ആക്കി നിങ്ങൾ സെർച്ച് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഒരു ഇവിടുത്തെ ഒരു പ്രസന്റ് അഡ്രസ്സ് കൊടുക്കണം, നിങ്ങളുടെ കോവിഡ് വാക്സിനേഷന്റെ ഡീറ്റെയിൽസ് കൊടുക്കണം, അങ്ങനെ പല പല കാറ്റഗറിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്തെങ്കിലും നിങ്ങൾക്ക് എതിരായിട്ട് എന്തെങ്കിലും കേസ് ഉണ്ടോ, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ക്ലിയർ ആണോ, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. എനിക്ക് ഓൾറെഡി ഇപ്പോൾ ഒരു 10-12 ആയിട്ടാണ് കേട്ടോ ഇന്റർവ്യൂസ് ഒക്കെ കിട്ടിയത്. അപ്പൊ എനിക്ക് ഇതിന്റെ ഇടയിൽ വേണമെങ്കിൽ എനിക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യായിരുന്നു. പക്ഷെ ഞാൻ ഈ ഒരു ക്യാപ്പിന്റെ അസൈൻമെന്റ്സ് നമ്മൾ ഓൾറെഡി ബിസി ആണല്ലോ, അപ്പൊ നമുക്കൊന്ന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ സമയം കിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ക്യാപ്പ് കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചത് കേട്ടോ. എല്ലാവർക്കും ജോബ് ആപ്ലിക്കേഷൻ എങ്ങനെ ചെയ്യാം എന്നതിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. നാളെ മിക്കവാറും ഒരു Q&A സെക്ഷൻ ആയിരിക്കും കേട്ടോ. അപ്പൊ എല്ലാവരുടെയും കമന്റ്സ് പോരട്ടെ, കമന്റ്സ് നോക്കിയിട്ടായിരിക്കും ഞാൻ ആൻസേഴ്സ് തരുന്നത്. എന്നും പറയുന്നത് പോലെ മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുക, എന്റെ ചാനൽ ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിച്ചേക്കാം. അപ്പൊ ബൈ.